അപ്പം മിനിയോടാണ് അടുത്ത ചോദ്യം. കുറെ നാള് കത്തി നിന്നിട്ടല്ലേ ജയരാജേ, പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡെയിലി 3-4 പാട്ട് വെച്ച് പാടിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നിർത്തി 13 പാട്ട് വരെ പാടിയ ദിവസങ്ങളുണ്ട്. 13 പാട്ട് വരെ പാടി. അല്ല, ഞാൻ ചോദിച്ചു വന്നത് ഈ ഒളിവിലിരുന്ന കാലഘട്ടം എങ്ങനെ അതിജീവിച്ചു എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കത്തി നിന്ന കാലം വരെ ഉള്ള കാലഘട്ടം ഞാൻ ഒരുപാട് സഫർ ചെയ്ത സമയമാണ് അതൊക്കെ. അപ്പം എനിക്ക് കുറേ അവസരങ്ങൾ കിട്ടി, നല്ല നല്ല അവസരങ്ങളൊന്നും പാഴാക്കാതെ എൻ്റെ അപ്പച്ചൻ എന്നെ കൊണ്ട് നടന്ന് പാടിപ്പിച്ചു. ഞങ്ങളുടെ പഞ്ചായത്ത് കീഴ്മാട് പഞ്ചായത്തിൽ ഫോൺ വന്നിട്ട് അത് ഉപയോഗിക്കുന്നത് ഞാനാണ്. ആദ്യമായിട്ടൊന്നല്ല, കുറേ നാളുകളോളം എനിക്ക് വീട്ടിൽ ഫോണില്ലാത്തതുകൊണ്ട് പഞ്ചായത്തിലെ നമ്പറാണ് കൊടുത്തിരുന്നത്. അവിടുത്തെ ഫോൺ ബെല്ലടിക്കണത് എനിക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഗാനമേളകളുടെ ഒരു കളി തന്നെയായിരുന്നു. ചെന്നൈക്ക് പോയി അവിടെ ചെന്നതിന് ശേഷം സ്ട്രഗിൾസ് ഒന്നും ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ 91 മുതൽ 94 ഹാഫ് വരെ ഞാൻ ശരിക്കും പാടിയിട്ടുള്ളൂ. അന്ന് ഉണ്ടായിരുന്ന എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അത് ഇപ്പം ചിന്നാസി പാടിയതിന് ശേഷം എനിക്ക് പാട്ടുകൾ കുറഞ്ഞു സത്യത്തിൽ. പക്ഷെ അപ്പോഴും എന്നെ വിളിച്ചോണ്ടിരുന്ന ഒരാളുണ്ട്, ജോൺസൺ ചേട്ടൻ. സംശയമില്ലാത്തതായിരുന്നു. കാരണം അദ്ദേഹം ജോൺസൺ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു വ്യക്തിയോട് അത്ര അമിതമായ സ്നേഹമോ വെറുപ്പോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റായിട്ട് പാടിക്കഴിഞ്ഞാൽ പാടിയിട്ട് പോവാം. മദ്രാസിലുണ്ടായിരുന്ന ഈ തിക്തമായിട്ടുള്ള അനുഭവമായിരിക്കും ചിലപ്പോൾ ഒരു ഷോക്ക് പോലെ ആയതല്ലേ എന്തെങ്കിലുമൊക്കെ. മദ്രാസിലെങ്ങനെ എനിക്ക് തിക്തമായ അനുഭവം എന്ന് പറയാം. അല്ല, ഈ പാട്ടുകൾ ഈ ക്ലാഷസ് ഉണ്ടല്ലോ. കാരണം ഇപ്പം ഒരാൾക്ക് വേണ്ടി തിക്തമായ അനുഭവം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ അത് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചോദിച്ചത് കൊണ്ട് പറയാം. രാജാ സാറിന്റെ അടുത്ത് എല്ലാ ദിവസവും എനിക്കൊരു പാട്ടുണ്ടാവും. അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ അപ്പോ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളത് അങ്ങനെയാണ്. ഒരു ഫാക്ടറി പോലെയാണ്. അപ്പം ചിന്ന ആശയം ഞാൻ പാടണം. അതിനു മുമ്പ് ഞാൻ ദേവാസാറിൻ്റെ ഒക്കെ പാടിയിട്ടുണ്ട് ഒത്തിരി പാട്ടുകൾ. ദേവാസാറിൻ്റെ, വിദ്യാസാഗർ സാറിൻ്റെ, കീരവാണി സാറിൻ്റെ, എസ് എ രാജകുമാർ സാറിൻ്റെ, ഗംഗാമരൻ സാറിൻ്റെ, ഒരുപാട് പേരുടെ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും രാജാ സാറ് അറിയേണ്ട കാര്യം അറിയണില്ല. പക്ഷെ അറിഞ്ഞത് ചിന്നാസെ പാടിയതാണ്. ചിന്നാസെ റിലീസായി. ഇത് ഞാൻ പറയാൻ പാടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയണതാണ്. ഈ പാട്ട് റിലീസായി, ഇത് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയം താലാട്ട് എന്ന് പറഞ്ഞൊരു മൂവിയുടെ റെക്കോർഡിങ് നടക്കുകയാണ്. രാജാ സാറിന്റെ AVM RR സ്റ്റുഡിയോ. അതെ, ടേക്ക് എടുക്കുന്നതിന് മുമ്പ് രാജാ സാറ് ചെറിയ കറക്ഷൻസ് പറഞ്ഞുതരാൻ വരുമല്ലോ. അപ്പോൾ റൂമിൽ വന്നിട്ട് എന്നോട് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. മനോണ്ണൻ ഉണ്ടായി എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പം ചെറിയ കറക്ഷൻസ് പറഞ്ഞു തന്നിട്ട് ആള് തിരിച്ചു പോയിട്ട് ഡോറിൻ്റെ അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എതുക്ക് അങ്കെല്ലാം പോയി പാടുറേ, ഇങ്ക മട്ടും പാടണ പോതും. അതെനിക്ക് ഭയങ്കര ഷോക്കായി പോയി. അത് ഷോക്ക് എന്നാണോ പറയണ്ടെന്ന് എനിക്കറിയില്ല. സത്യം പറയട്ടെ, ഇത് ആർക്കും അറിഞ്ഞൂടാത്ത മിന്മിനി ഇന്ന് വരെ എന്താണ് പറയാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോ ഞാൻ അവിടെ നിന്ന് കരയാണ്. ഭയങ്കരമായിട്ട് കരഞ്ഞു. മനോണ്ണൻ കുറെയൊക്കെ ആശ്വസിപ്പിച്ചു. മൈക്കെല്ലാം ഓണാണല്ലോ, എല്ലാവരും കേട്ടു. പക്ഷേ ഒരാൾ എഴുന്നേറ്റ് വന്നു. അതാര്? അപ്പം അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, വിജി മാനുവൽ കീബോർഡിസ്റ്റ്. വിജി അങ്കിള് ക്യാബിനിൽ നിന്ന് എഴുന്നേറ്റ് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട്, പാപ്പ അഴാതെ, പാപ്പ നീ അഴാതെ, അതെല്ലാം ചുമ്മാ, അത് ചുമ്മാ ഏതോ നനച്ച് ചൊല്ലിയിരിപ്പാറ്, നീ അതെല്ലാം കണ്ടുക്കാതെ, നീ പാട്, നീ നല്ല പാട്. കണ്ണെല്ലാം തുടച്ചിക്കോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് എനിക്കൊരു ഈ ശബ്ദം പോകത്തക്ക രീതിയിലുള്ളൊരു ഷോക്കാണോ അതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇന്നർ മൈൻഡിൽ ചിലപ്പോൾ ഇതൊരു വിഷമായിട്ട് എനിക്ക് അന്ന് കുറേ ആൾക്കാർക്ക് വേണ്ടി പാടുകയല്ലേ, എസ്പെഷ്യലി റഹ്മാന്റെ പാട്ട് കയറി ഹിറ്റാവുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം പിന്നെ രാജാ സാർ വിളിച്ചിട്ടില്ല, പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല. രാജാ സാർ അത്രയ്ക്ക് എന്നോട് വാത്സല്യമുള്ള ആളായിരുന്നു, ആളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചിന്തിക്കുമ്പോ അങ്ങനെ സാറിനെ കുറിച്ച് വേറെ മറ്റുള്ളവര് അങ്ങനെ ചിന്തിക്കണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളത് പറയാതിരുന്നത്. എല്ലാം വിധി, അല്ലാതെ വേറെ നമ്മളൊന്നും ആരെയും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ എനിക്ക് വയ്യാതിരിക്കുമ്പോഴും എന്നെ മിക്കവരും വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വയ്യാത്ത അവസ്ഥയിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാൻ പാടിയിട്ട് ഇനി ശരിയാവാതെ വന്ന ഇത്രയും ആർട്ടിസ്റ്റുകളെ ഞാൻ വിഷമിപ്പിക്കല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ച് ഞാനത് ആ റെക്കോർഡിങ്സ് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുമായിരുന്നു. പക്ഷെ ക്യാൻസൽ ചെയ്യാൻ സമ്മതിക്കാത്ത ആള് റഹ്മാൻ സാറ് മാത്രമേ ഉള്ളൂ. സാറ് ഒരു പച്ചക്കിളി പാടും ഒരു പഞ്ചുമെത്ത പുല്ലപ്പാറ് അങ്ങനെ ഒരു പാട്ടുണ്ട്. ആ അത് കറുത്തമ്മ ഫിലിമിലാണ്, ഭാരതിരാജ സാറിന്റെ പടം. അപ്പൊ അത് പാടാനായിട്ട് എന്നെ വിളിക്കുകയാണ് ഫോൺ. അന്ന് സാറ് തന്നെയാണ് ഫോൺ ചെയ്തത്. അപ്പം മിനി ഒരു പാട്ടിരുക്ക് വന്നിട്ട് ഇന്ന ടൈമിൽ വന്നിരുന്ന് പറഞ്ഞു എന്നെ അവിടെ. അപ്പം ഞാൻ സാർ എനിക്ക് വോയിസ് ഇല്ല പാടാനായിട്ട്. അപ്പൊ നീ ഇപ്പൊ ഹലോ എന്ന് ഇങ്ങനെ പറഞ്ഞേ, ഇപ്പൊ ഹലോ സൊന്നല്ലേ അന്ത വോയിസ് പോതും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ ഭാരതിരാജ സാറും ഉണ്ടായിരുന്നു റെക്കോർഡിങ്ങിന്. അങ്ങനെ പാട്ട് പാടി. അത് ഞാൻ പാടിയിട്ടേ ഇല്ല. പാട്ട് ഓരോ വാക്കുകൾ ഞാൻ എന്നെ ആ ട്യൂണിൽ ഞാൻ പറയും, അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ആ പാട്ട് മൊത്തം അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇത് പാട്ടായിട്ട് നമ്മൾ കേൾക്കുന്നത് റഹ്മാൻ സാറിന്റെ കഴിവാണ്, കൈവരുത്. അതെ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇനി നമ്മൾ ഇവിടുന്ന് യാത്ര തുടങ്ങാം. ഓക്കെ, ജയരാജ് ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജയരാജ് മാത്രമല്ല, ഞാനും ഇത് കണ്ടും കേട്ടോണ്ടും ഇരിക്കുന്ന നമ്മുടെ ജനങ്ങളും ഒരുപക്ഷെ ഷോക്ക്ഡായിരിക്കും. ഇത് ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇറ്റ് ക്യാൻ അഫക്ട് ദ വോക്കൽ കോഡ് ആൾസോ. കൊല്ലം അജിത്ത് കൂട്ടുകാരനാണല്ലേ? അതെൻ്റെ ഒരു സുഹൃത്തൊരു ജസ്റ്റിൻ ചെറിയാനെന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. അപ്പം അദ്ദേഹം ഈ സിനിമ ഫീൽഡിലൊക്കെ ഉള്ളതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ് ഈ അജിത്ത് ഏട്ടൻ ഒരു മൂവി ചെയ്യുന്നുണ്ട്, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ മൂവിയിൽ ഈ ഒരു പാട്ട് ഒരു ടൈറ്റിൽ സോങ് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്നു, അദ്ദേഹത്തെ കണ്ടു, പരിചയപ്പെട്ടു, അപ്പം എന്നെ കൊണ്ട് പാടിപ്പിച്ചു. പക്ഷെ അത് സിനിമ ഇറങ്ങാനോ അത് ഒന്നും ചെയ്യാൻ കഴിയാം. അപ്പം അദ്ദേഹം മരിച്ചുപോയി. അപ്പം അതൊരു വല്ലാത്തൊരു ഒരു വേദനയുള്ളൊരു കാര്യമായിരുന്നു. ജയരാജ്, ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല പാട്ടുകളും അനുഭവങ്ങളും എല്ലാം പങ്കുവെച്ചു. ജയരാജിന് ഒരു ആദരവുണ്ട്, അത് ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. ഓക്കെ.